ജാമ്യാമിലിയ അലിഗഡ് സർവകലാശാലകളിലെ വിഷയം സുപ്രീംകോടതിയിൽ ഉന്നയിച്ച് മുതിർന്ന അഭിഭാഷക ഇന്ദിരാജയ് സിംഗ് വിദ്യാർത്ഥികൾക്കെതിരെ നടക്കുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനമാണിത് കോടതിയുടെ അടിയന്തര ഇടപെടൽ വിഷയത്തിൽ ഉണ്ടാകണമെന്നും സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കണമെന്നും ഇന്ദിരജയ് സിംഗ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ നാളെ സുപ്രീം കോടതി പരിഗണിക്കും ജാമ്യാമിലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ സുപ്രീം സുപ്രീംകോടതി സ്വമേധയാ കേസെടുക്കണം രാജ്യത്ത് ഉടനീളം കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്നും ഇന്ദിരാജയ് സിംഗ് കോടതിയെ അറിയിച്ചു അതേസമയം ജാമിയ അലിഗഡ് വിഷയം ക്രമസമാധാന പ്രശ്നമാണെന്ന് ചീഫ് ജസ്റ്റിസ് മറുപടി നൽകി ഞങ്ങൾക്ക് സമാധാനപരമായ സമരത്തോട് യോജിപ്പാണ് എന്നാൽ അക്രമം പുതുമുതൽ നശിപ്പിക്കൽ എന്നിവ അംഗീകരിക്കാനാവില്ല എല്ലാം അവസാനിപ്പിച്ച ശേഷം സ്വമേധയാ കേസെടുക്കാമെന്നും ചീഫ് ജസ്റ്റിസ് മറുപടി നൽകി തെരുവിൽ അക്രമം നടത്തുകയാണെങ്കിൽ നടത്തിക്കോളൂ ശാന്തമായ അന്തരീക്ഷത്തിൽ മാത്രമേ ഹർജികൾ പരിഗണിക്കൂ അടിയന്തര ഇടപെടൽ നടത്താൻ സുപ്രീംകോടതി വിസമ്മതിച്ചു ദേശീയ പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ സമര്പ്പിച്ച ഹർജികളില് വാദം കേൾക്കാമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു കോണ്ഗ്രസും ത്രിപുരയിലെ രാജകുടുംബാംഗം പ്രത്യോപ്ദേവ് ഭർമ്മൻ എന്നിവര് സമര്പ്പിച്ച ഹര്ജികളില് ഡിസംബര് പതിനെട്ടിന് വാദം കേൾക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് ഉത്തരവിട്ടിരിക്കുകയാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇന്നലെ ഡൽഹിയിൽ നടന്ന പ്രതിഷേധമാണ് അക്രമാസക്തമായത് ജാമിയാ മിലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത് പ്രതിഷേധക്കാർ കല്ലേറ് നടത്തിയതിന് പിന്നാലെ പോലീസ് ലാത്തി നാല് ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും പ്രതിഷേധക്കാർ അഗ്നിക്കിരയാക്കി സംഭവത്തിൽ അറുപത്തി ഏഴോളം വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതിനു പിന്നാലെ ഡൽഹി പോലീസ് ആസ്ഥാനം ഉപരോധിച്ച വിദ്യാർത്ഥികൾ രംഗത്തെത്തി അതേസമയം ഡൽഹി പോലീസ് നടപടിക്കെതിരെ ജാമ്യാ മില്ലിയ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ് പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട ഷർട്ടൂരിയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് പിന്തുണ അറിയിച്ച് തദ്ദേശീയരും സ്ഥലത്തെത്തിയിട്ടുണ്ട് പോലീസ് നടപടിയിൽ കടുത്തു വിയോജിപ്പ് രേഖപ്പെടുത്തി ജാമ്യാ മില്ലിയ സർവകലാശാല വൈസ് ചാൻസലറും രംഗത്തെത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കുക മലയാളം ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്